Hi friends, pudhiya video ilekku ella kootukarkkum swagatham. Njanum ningalude vannittullathu oru kinnattappattinte recipe aayittanu. Nammal idu undakkittullathu kodambu nurukku vechittanu. Ippo nammude veettilokke dharalam kodambu nurukkokke ration kadayinnu kittiyathukku undagum. Appo adakke waste aakkathe idepole nalla tasty aayittulla recipes okke namukku cheyyam. Appo video ilekku povunnathinu munpu ente video ishtavengil like cheyyanum share cheyyanum comment cheyyanum marakkaru. Ini namukku video ilekku pogam. Pada malu berada di nih ini, kau sih gawat ambon orang kita titen deh, dengan malu berada mani kore berada tiile, kau terutti wicit titen deh itu, nah gawat ambon orang kan, di nih nama malu kore mixi jari lekuk itu udah, nama malu kore mixi jari lekuk itu udah titen deh, ini nama ke ini lekuk, rendemune, elakai itu udah, adanya selesa nama malu di nih nama itu nadi cilik, pada yang deh berada cilik titen deh, ini nama ke di nih nama mati lekuk, nih itu dah itu cahaya, ada tuh pan itu kah di lekuk, nah കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറിയോളം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം അതില് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ആ തേങ്ങയിലത്തെ ആ ഒരു ജലാംശം ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് വേണം. നമ്മൾ രണ്ട് മൂന്ന് ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക. ഇട്ട് നുള്ളി ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേവിക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഒരു കിണ്ണെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അടുത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കിണ്ണത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു പകുതിയോളം ഒഴിച്ചാലും മതി. ഇനി നമുക്കതിനെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇല്ലിത്തട്ടിയിലാണ്. ഇല്ലിത്തട്ടിയിലേക്ക് അപ്പം നമ്മുടെ ഈ ഒരു കിണ്ണം ഇറക്കി വെച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനെ അടച്ച് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് ഓളം നമുക്ക് ഇതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കിണ്ണത്തപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തവും നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ആ ഒരു കിണ്ണം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വീട്ടിലുള്ള ചെറിയ ചേരുവകളൊക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.